കലാഭവൻ മണിയുടെ ഇടത് സർക്കാർ അവഗണന കാട്ടുന്നുവെന്ന് കുടുംബം. ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധം. അവഗണനയ്ക്കെതിരെ സമരം ചെയ്യേണ്ടി വരുമെന്ന് സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 8 വർഷം മുമ്പ് മാർച്ച് 6-നാണ് കലാഭവൻ മണി നമ്മെ വിട്ടുപോയത്. അതിനുശേഷം സർക്കാരിന്റെ 2 ബജറ്റുകളിലായി 3 കോടി രൂപയാണ് കലാഭവൻ മണി സ്മാരകത്തിനായി നീക്കിവെച്ചത്. ഒടുവിൽ ഫോക്ലോർ അക്കാദമി അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും ഒരു മാർച്ച് 6-ലേക്ക് വരുമ്പോൾ ബജറ്റ് വന്ന പശ്ചാത്തലത്തിൽ കലാഭവൻ മണിയുടെ സഹോദരന് പരസ്യമായി പറയേണ്ടി വരുന്നു അവഗണനയുടെ കഥ തന്നെയാണ്. നമുക്ക് കേവലം ഒരു പ്രതിമ വയ്ക്കുന്ന ഒരു സ്മാരകമല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മളല്ല സർക്കാരിന് ഉദ്ദേശിച്ചത്. അത് നാടൻ പാട്ട് കലാകാരന്മാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫോക്ലോറിൻ്റെ ഒരു ഉപകേന്ദ്രം തന്നെയാണ് ചാലക്കുടിയിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. അത് കലാ സാംസ്കാരിക രംഗം കലാകാരന്മാരോടുള്ള അവഗണന പൊതുവേ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സ്മാരകം വരികയാണെങ്കിൽ അത് വലിയൊരു പ്രോത്സാഹനം തന്നെയായിരിക്കും. അത് ചാലക്കുടിക്കും തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ ഇതിന് മുതൽക്കൂട്ടാണ് ഈ സ്മാരകം വരികയാണെങ്കിൽ. പക്ഷേ നാളിതുവരെയായിട്ടും ഈ 8 വർഷം തികയാൻ പോകുന്ന വേളയിൽ പോലും ഒരു ചെറിയ കല്ലിടൽ ചടങ്ങ് പോലും നടന്നിട്ടില്ല. മാത്രമല്ല ഇതിന് സ്ഥലം അക്യൂർ ചെയ്യേണ്ട കാര്യത്തിൽ ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വലിയൊരു സ്ഥാപനം ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയോ പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇനി 1 മാസം കൂടിയുണ്ട് ചേട്ടന്റെ വാർഷികത്തിന്. അപ്പോൾ ഇനി 1 മാസം കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാവി പരിപാടികളിലേക്ക് എന്ത് ചെയ്യണമെന്ന് ചാലക്കുടിയിലെ കലാകാരന്മാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ കലാകാരന്മാരും ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഒരു പക്ഷേ ഒരു പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന് ഇല്ല. സ്വാഭാവികമായും ഒരു കുടുംബത്തിന്, ആ കലാകാരന്റെ കുടുംബത്തിന് ഇങ്ങനെ നിരന്തരം പ്രതിഷേധിക്കേണ്ടി വരുന്നതാണ് സങ്കടകരം. ചാലക്കുടിയിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.